ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലഞ്ചിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പിയാണ്. ആദ്യം നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് മിക്സഡ് വെജിറ്റബിൾസ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാരറ്റും ബീൻസും പിന്നെ കുറച്ച് ഫ്രഷ് ഗ്രീൻ പീസും ആണ്. പിന്നെ ഞാൻ കുറച്ച് ഹോൾ മസാല എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ രണ്ട് ഏലക്കയും 3 ഗ്രാമും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു മീഡിയം സൈസ് സവാള ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഗീ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽസ് യൂസ് ചെയ്യാം. പക്ഷേ പുലാവ് റൈസ് ആയതുകൊണ്ട് ബട്ടറും ഗീയും ഒക്കെ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ ഒരു ചെറിയ കഷ്ണം ഉരുളക്കിഴങ്ങ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പുലാവ് റൈസ് ഉണ്ടാക്കാം. പിന്നെ 2 കപ്പ് ബസ്മതി റൈസ് 1/2 മണിക്കൂർ വെള്ളത്തിൽ സോക്കിയതിനു ശേഷം ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസിന് 3 കപ്പ് മീഡിയം കൺസിസ്റ്റൻസി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതായത് ഒരു 1.5 കപ്പ് തേങ്ങാപ്പാലിലോട്ട് 1.5 കപ്പ് വെള്ളം മിക്സ് ചെയ്താണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇത് ഓപ്ഷണലാണ്, 3 കപ്പ് വെള്ളം വെച്ച് തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ്. ഇനി പുലാവ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം ചൂടായതും നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആയതും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ആഡ് ചെയ്യാം. ഇനി ഇത് വീണ്ടും ഒന്നുകൂടി സോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെജിറ്റബിൾസും പിന്നെ ഉരുളക്കിഴങ്ങും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റും കൂടി നമുക്ക് ഈ വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്യാം. ഇനി ഇതിലോട്ട് അരിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് 3 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. കട്ടി തേങ്ങാപ്പാലല്ല, 1.5 കപ്പ് തേങ്ങാപ്പാലിലോട്ട് 1.5 കപ്പ് വെള്ളം ചേർത്ത് മീഡിയം കൺസിസ്റ്റൻസി തേങ്ങാപ്പാലാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം, അപ്പോൾ റൈസ് കുക്കാവുമ്പോൾ റൈസിൽ കറക്റ്റായിട്ട് ഉപ്പുണ്ടാവും. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് 1 വിസിൽ വന്നതും സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. പുലാവ് റൈസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടെ നൊട്ടാതെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് നട്ട്സും കൂടിയിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റാണിതിന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക് യു. ടാറ്റാ, ബൈ ബൈ.